ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ടോപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ആധാർ കാർഡ് മിസ്സായി പോയി, അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ആധാർ നമ്പർ നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാം, അതിനുള്ളൊരു കിടിലൻ ടിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിലൂടെ തന്നെയാണ് നമ്മൾ കയറി നമ്മുടെ ആധാർ നമ്പർ ഡ്രൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 100% വിശ്വസിക്കാവുന്നതാണ്, നമുക്കതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ റിട്രൈവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ യൂസ് ചെയ്താണ് നമ്മൾ ആധാർ നമ്പർ റിട്രൈവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓപ്പണായി വരുന്ന ക്രോമിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ആക്കാത്തവരുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് UIDAI എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സൈറ്റ് ഉണ്ട്, അത് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ സൈറ്റ് വന്നു. ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന സൈറ്റാണ് ഒരു ഗവൺമെൻറ് ഏജൻസി സൈറ്റാണ്. അതായത് നമ്മുടെ ആധാർ സർവീസുകളെല്ലാം ചെയ്യുന്നത് ഈ സൈറ്റുകളിലൂടെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ നമ്പർ റിട്രൈവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആധാർ സർവീസ് എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കാണുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആധാർ സർവീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് നമ്മുടെ വിർച്വൽ ഐ ഡി ഒക്കെ ജനറേറ്റ് ചെയ്യാം, അതുപോലെ നമ്മുടെ ആധാർ നമ്പർ വേരിഫൈ ചെയ്യാം, അതുപോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി ഇതൊക്കെ നമുക്ക് വേരിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് ആധാർ നമ്പർ അല്ലെങ്കിൽ ആധാർ നമുക്ക് റിട്രൈവ് ചെയ്യുക എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പോൾ ഇവിടെ 3-ാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഈ 3-ാമത്തെ ഓപ്ഷൻ്റെ അകത്ത് റിട്രൈവ് ആധാർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ ആധാർ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി, നമുക്ക് ആധാറിൻ്റെ നമ്പർ പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ വേണം, അതുപോലെ ആധാറിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ റിട്രൈവ് ലോസ്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർ 2 ഓപ്ഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് ആധാർ നമ്പറാണോ റിട്രൈവ് ചെയ്ത് എടുക്കേണ്ടത്, അതോ EID നമ്പറാണോ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. EID നമ്പർ എന്ന് പറയുന്നത് എൻറോൾമെൻറ്റ് ID എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുൾ നെയിം എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മുടെ ആധാർ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ഏത് നമ്പറായിട്ടാണോ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സും എൻ്റർ ചെയ്ത് കൊടുക്കണം. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ക്യാപ്ചാ വെരിഫിക്കേഷൻ്റെ ഈ ഫീൽഡിൽ തൊട്ട് താഴെ കാണുന്ന ഈ ഇമേജ് കാണിച്ചിരിക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു OTP ലഭിക്കുന്നതായിരിക്കും. ആ OTP എൻ്റർ OTP എന്ന് പറയുന്ന ഈ ഫീൽഡിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആ ഫുൾ നെയിം നമ്മൾ ആദ്യം തന്നെ എൻ്റർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഉപയോഗിച്ചോ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇമെയിൽ ID ഇല്ല, നമുക്ക് ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. അതായത് രജിസ്റ്റേർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ മാത്രം മതി. ഇപ്പോൾ നമുക്ക് ഇമെയിൽ ID ഉള്ളൂ, മൊബൈൽ നമ്പർ ഇല്ല, ഇമെയിൽ ID ഉള്ളൂവെങ്കിൽ നമുക്ക് ഇമെയിൽ ID യൂസ് ചെയ്യാം. അതായത് ഇവർ പറയുന്നത് ഒന്നില്ലെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും 1 എണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാപ്ചർ ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മൊബൈൽ നമ്പറും എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ സെൻഡ് OTP എന്ന് പറയുന്ന ഫീൽഡുണ്ട്. സെൻഡ് OTP എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു OTP ജനറേറ്റ് ആവുകയും ആ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആധാർ നമ്പർ നമുക്ക് റിട്രൈവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തുക. കൂടാതെ ഈ വീഡിയോയെ കുറിച്ചുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ചെയ്യുന്ന ഓരോരോ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.